അറബിക് നാലാം ക്ലാസ്സിൻ്റെ പഠന മികവ് രേഖ പ്രവർത്തനങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷമായി നമ്മുടെ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ ഓൺലൈനായി കൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിക്ടേഴ്സ് ചാനലിലൂടെ വന്ന ക്ലാസ്സുകളുടെയും അധ്യാപകരുടെ പഠന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനത്തിൽ കുട്ടികൾ തയ്യാറാക്കിയ അവരുടെ പഠന തെളിവുകളും കഴിവുകളുമൊക്കെ വിലയിരുത്തേണ്ടതുണ്ട്. അങ്ങനെ വിലയിരുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ക്ലാസ്സുകളിലേക്ക് കുട്ടികൾക്ക് പ്രമോഷൻ നൽകേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരള തയ്യാറാക്കിയ പഠന മികവ് രേഖ 2020-21 നമ്മുടെ മുമ്പിലുള്ളത്. ഇതിൽ വളരെ എളുപ്പത്തിലുള്ള 10 പ്രവർത്തനങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നിങ്ങൾ പൂർത്തിയാക്കിയ ഈ 10 പ്രവർത്തനങ്ങളിൽ നിന്ന് മികച്ച 5 പ്രവർത്തനങ്ങൾ അധ്യാപകർ തിരഞ്ഞെടുത്ത് അതിന് മാർക്ക് നൽകി അതിൻ്റെ അടിസ്ഥാനത്തിലും ഇതുവരെയുള്ള കുട്ടികളുടെ ക്ലാസ് റൂം പ്രവർത്തനങ്ങളിലുള്ള അവരുടെ പങ്കാളിത്തവുമൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അടുത്ത ക്ലാസ്സുകളിലേക്ക് സ്ഥാനക്കയറ്റം നൽകുന്നത്. അതുകൊണ്ട് ഈ പഠന മികവ് രേഖ വളരെ ഗൗരവത്തിൽ കുട്ടികളും രക്ഷിതാക്കളും കണ്ടുകൊണ്ട് ഇതിലെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായി ചെയ്ത് അയച്ചു തരണമെന്ന് ആമുഖമായി തന്നെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത്. ഇനി നമുക്ക് ഇതിലെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. നക്തഷിഫ് മിനൽ മൻലോമി അൽ കലിമാത്തിൽ മുനാസിബ ലിസുവർ സുമ്മ നക്തു അനുലവിൻ. ഇതിൽ പറയുന്നത് ഈ മുകളിൽ കൊടുത്തിട്ടുള്ള ഈ പദ്യത്തിൽ നിന്ന് അതിന് താഴത്ത് വരുന്ന 4 ചിത്രങ്ങളുണ്ട്. ഈ ചിത്രങ്ങൾക്ക് യോജിച്ച വാക്കുകൾ ഈ പദ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടെത്തി എഴുതുക. അപ്പോൾ ഇവിടെ 4 ചിത്രങ്ങളുണ്ട്. ഒന്ന് ഒരു പുഴ ഒഴുകുന്ന ചിത്രം, രണ്ടാമത്തെ ഒരു പൂവിൻ്റെ ചിത്രമാണ്, മൂന്നാമത്തെ മരത്തിൻ്റെയും നാലാമത്തെ ഒരു വീടിൻ്റെയും ചിത്രമാണ്. അപ്പോൾ ഈ 4 ചിത്രങ്ങൾക്കും യോജിച്ച വാക്കുകൾ മുകളിലുള്ള ഈ വരികളിൽ നിന്ന് കണ്ടെത്തി അത് താഴേക്ക് എടുത്തെഴുതുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആ മൻലൂമ ഒന്ന് വായിച്ചു നോക്കാം. ഹാദാ ബൈത്തുൻ ബൈത്തുൻ അജ്മൽ ഇന്ദൽ ബൈത്തി ഷജറുൻ അഹ്ലർ. ഹാദാ ബൈത്തുൻ ബൈത്തുൻ അജ്മൽ അല്ലേ? ഹാദാ ബൈത്തുൻ പറഞ്ഞാൽ അറിയാം ഇത് വീടാണ്, ബൈത്തുൻ അജ്മൽ ഭംഗിയുള്ള വീടാണ്, ഇന്ദൽ ബൈത്തി ഷജറുൻ അഹ്ലർ അല്ലേ? ഇന്ദൽ ബൈത്തി വീട്ടിൻ്റെ അടുത്തുണ്ട് എന്ത്? ഷജറുൻ അഹ്ലർ പച്ച നിറത്തിലുള്ള മരമുണ്ട്. ഹാദാ നെഹ്റുൻ നെഹ്റുൻ യജിരി ഇത് പുഴയാണ്, പുഴ ഒഴുകുന്നു. ഇന്ദൻ നെഹ്രി സഹറുൻ അസ്ഫർ പുഴയുടെ അടുത്ത് മഞ്ഞ പൂവുണ്ട്. അപ്പോൾ ഈ 4 ചിത്രങ്ങളുടെയും വാക്കുകൾ ഈ വരികളിൽ പല ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. കുട്ടികൾ എന്ത് ചെയ്യണം? ആ വാക്കുകൾ കണ്ടെത്തി ഈ ചിത്രങ്ങളുടെ താഴെ എഴുതി അയച്ചു തരികയാണ് വേണ്ടത്. ഇതൊരു വിലയിരുത്തൽ രേഖ കൂടി ആയതുകൊണ്ട് കൃത്യമായി ഉത്തരം വീഡിയോയിലൂടെ പറയുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് നിങ്ങൾ കുട്ടികൾ ഇത് വായിച്ച് കണ്ടെത്തി നിങ്ങളുടെ രക്ഷിതാക്കളുടെ ചെറിയ രീതിയിലുള്ള സഹായങ്ങളൊക്കെ കൊണ്ട് ഈ പ്രവർത്തനം പൂർത്തിയാക്കുക. രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നേരിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കുകയില്ല, ഉത്തരത്തിലേക്ക് എത്തുന്നതിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കുട്ടികൾ സ്വയം ഉത്തരം കണ്ടെത്തി എഴുതുന്ന ഒരു തലത്തിലേക്ക് അവരെ നിങ്ങൾ സഹായിക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്തത് രണ്ടാമത്തെ പ്രവർത്തനം نلاحظ الصور ونكتب أسماءها ثم نكتشف المسكن من المربع. ചിത്രങ്ങൾ നമുക്ക് നിരീക്ഷിക്കാം. അതിനുശേഷം അവയുടെ പേരുകൾ നമുക്ക് എഴുതാം. ثم نكتشف المسكن من المربع. താഴെയുള്ള കോളത്തിൽ നിന്നും ഈ ചിത്രങ്ങളിലുള്ള ഓരോ ജീവികളും താമസിക്കുന്ന മസ്കൻ അല്ലേ, മസ്കൻ പറഞ്ഞാൽ വാസസ്ഥലം, അവരുടെ താമസസ്ഥലത്തിൻ്റെ പേര് കണ്ടെത്തി എഴുതാം. അപ്പോൾ ഇവിടെ 6 ചിത്രങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ചിത്രത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും മാതൃകയാക്കി തന്നിട്ടുണ്ട് അല്ലേ. ആ ചിത്രത്തിൽ കാണുന്ന എന്താണ്? അസദ്. അപ്പോൾ അസദ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ അടുത്ത് എഴുതിയിട്ടുള്ള എന്താണ്? സിംഹം എവിടെയാണ് താമസിക്കുന്നത്? അൽ അരീൻ. അരീൻ പറഞ്ഞാൽ ഗുഹ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? രണ്ടാമത്തത് ബക്കറത്താണ് അല്ലേ. അപ്പം അതിൻ്റെ പേരെഴുതി അത് താമസിക്കുന്ന സ്ഥലം ഇവിടെ അടിയിലെ കോളത്തിൽ നിന്ന് കണ്ടെത്തണം. അടി വിജാർ എന്നുണ്ട്, മർബത്, ഉഷ്, അരീന്, ഹലീറത്ത്, ലഹ്സ്. അപ്പോൾ ഓരോ ജീവികളും താമസിക്കുന്ന വാസസ്ഥലങ്ങൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നന്നായി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതൊക്കെ മനസ്സിലാക്കി അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ പ്രവർത്തനം പൂർത്തിയാക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്തത് 3ാമത്തെ പ്രവർത്തനമാണ് നുക്കമ്മിലിൽ കലിമാത്തിൽ മുത്തക്കാത്തിയ. ഇതൊരു പദപ്രശ്നം പോലെയാണ് അല്ലേ. പദപ്രശ്നങ്ങളാണ്. വിട്ടുവിട്ട് കിടക്കുന്ന അക്ഷരങ്ങളെ കൂട്ടിയോജിപ്പിച്ച് ചിത്രങ്ങളുടെ താഴെ എഴുതാനുള്ള പ്രവർത്തനമാണ്. അപ്പോൾ മുകളിൽ 3 ചിത്രങ്ങളുണ്ട്, അടിയിൽ അതുപോലെ 3 ചിത്രങ്ങളുണ്ട്. ഈ 6 ചിത്രങ്ങളുടെയും വാക്കുകൾ ഇവിടെ പരന്ന് കിടക്കുന്ന അക്ഷരങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുകളിലുള്ള 3 ചിത്രങ്ങളും ഇവിടെ എഴുതിയിട്ടുണ്ട്. മിനൽ യമീൻ, അത് വലതുഭാഗത്തേക്കാണ്. വലതുഭാഗത്തേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൻ്റെ വലതുഭാഗത്ത് നിന്ന് ഇടതുഭാഗത്തേക്കാണ് നിങ്ങളത് വായിച്ച് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ അടിയിലുള്ള 3 ചിത്രങ്ങളുടെ വാക്കുകൾ അവിടെ എഴുതിയിട്ടുള്ളത് ഇരൽ അസ്ഫൽ, താഴേക്കാണ്. അപ്പോൾ അവയുടെ വാക്കുകൾ കണ്ടുപിടിക്കേണ്ടത് മുകളിൽ നിന്ന് താഴേക്ക് വായിച്ചിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓരോ ചിത്രങ്ങളുടെയും വാക്കുകൾ ഒന്നിച്ചാണ് ഉണ്ടായിരിക്കുക, പല ഭാഗത്ത് ചിതറിക്കിടക്കുകയല്ല, ഒന്നിച്ചാണ് ഉണ്ടായിരിക്കുക. അപ്പം അത് നിങ്ങൾക്ക് വേഗത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ചിത്രങ്ങളുടെ വാക്കുകൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിന് റൗണ്ട് ഇടണം. അതിന് ശേഷമാണ് അതാത് ചിത്രങ്ങളുടെ താഴെ എഴുതേണ്ടത്. അങ്ങനെ 6 ചിത്രങ്ങളുടെയും വാക്കുകൾ ഈ കാണുന്ന പദങ്ങളുടെ ഉള്ളിൽ നിന്ന് കണ്ടെത്തി അവയ്ക്ക് റൗണ്ട് കൊടുത്ത് അതിന് ശേഷം ഈ ചിത്രങ്ങളുടെ താഴേക്ക് എടുത്തെഴുതുന്ന പ്രവർത്തനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നതിന് വേണ്ടി ഒരു ഉദാഹരണം മാത്രം പറയാം. 1ാമത്തെ ചിത്രം ഇന്ത്യൻ പാർലമെൻ്റാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ പാർലമെൻ്റ് എന്താ പറയുക, പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. പാർലമാനുൽ ഹിന്ദ്. പാർലമാനുൽ ഹിന്ദ് എന്നുള്ളത് അത് മുഴുവനായിട്ട് നിങ്ങൾ ഈ കോളത്തിൻ്റെ ഉള്ളിൽ നിന്ന് അക്ഷരങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ 1ാമത്തെ കോളങ്ങളിൽ തന്നെ അത് വന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് റൗണ്ട് ഇട്ട് കാണിച്ചു തരാം. പാർലമാനുൽ ഹിന്ദ് അല്ലേ. അപ്പോൾ ഇതുപോലെ ഇനി ബാക്കിയുള്ള ചിത്രങ്ങളുടെ വാക്കുകൾ കണ്ടുപിടിച്ച് അതിന് ഒരു വൃത്തം കൊടുത്ത് അതാത് ചിത്രങ്ങളുടെ താഴേക്ക് എഴുതുക. ഓക്കെ, ശരി. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. 4ാമത്തെ പ്രവർത്തനം നഖ്റൽ അൽഗാസ് വനുജീബു ബി മുസാഅദത്തി സുവർ. ഇവിടെ കുറച്ച് കടങ്കഥകളാണ്. അൽഗാസ് പറഞ്ഞാൽ കടങ്കഥകൾ. നഖ്റൽ അൽഗാസ്, നമുക്ക് ഈ കടങ്കഥകളെല്ലാം വായിക്കാം. വനുജീബു ബി മുസാഅദത്തി സുവർ, ശേഷം നമുക്ക് ചിത്രത്തിൻ്റെ സഹായത്തോടെ ഈ കടങ്കഥകൾക്ക് ഉത്തരം കണ്ടെത്താം. അപ്പോൾ ഇവിടെ 4 ചിത്രങ്ങളുണ്ട്. നമുക്ക് ആദ്യം 1ാമത്തെ കടങ്കഥ എന്ന് വായിച്ചു നോക്കാം. أنا مبنى كبير عندي طبيب يأتي إلي المريض من أنا കുട്ടികൾക്ക് മനസ്സിലായോ അന മബ്ന കബീർ അല്ലേ മബ്ന എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് കെട്ടിടം അന ഞാൻ മബ്ന കബീർ ഞാൻ വലിയൊരു കെട്ടിടമാണ് ഹിന്ദി തൊബീബ് തൊബീബ് പറഞ്ഞാരാണ് ഡോക്ടർ അല്ലേ അപ്പം ഹിന്ദി തൊബീബ് എൻ്റെ അടുത്ത് ഡോക്ടർമാരുണ്ട് എത്തി ഇലയിൽ മരീദ് മരീദ് പറഞ്ഞാരാണ് രോഗി അല്ലേ അപ്പോൾ രോഗികൾ എൻ്റെ അടുത്ത് എത്തുന്നു മൻ അന അപ്പോൾ ഞാൻ ആരാണ് അല്ലേ അപ്പം നിങ്ങൾക്ക് ഈ ചിത്രം നോക്കാം ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് എന്താണ് എന്നുള്ളത് ആ പേരാണ് എന്ത് ചെയ്യേണ്ടത് ഈ സ്ഥലത്ത് എഴുതേണ്ടത് ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം തറാനി ഫിൽ മദീനത്തി വൽക്കറിയ തറാനി എന്നെ നിങ്ങൾക്ക് കാണാം എവിടെയൊക്കെ ഫിൽ മദീനത്തി പട്ടണത്തിലും വൽക്കറിയത്തി ഗ്രാമത്തിലുമൊക്കെ എന്നെ കാണാം അനഫി ഹിദ്മത്തിന്നാസ് അല്ലേ ഞാൻ എന്താണ് ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നവനാണ് ഹിദ്മത്ത് പറഞ്ഞ സേവനം നാസ് പറഞ്ഞ ജനങ്ങൾ ഞാൻ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നവനാണ് യഹാഫൂനി അല്ലിസ് യഹാഫ് പറഞ്ഞാൽ പേടിക്കുന്നു യഹാഫൂനി എന്നെ ഭയപ്പെടുന്നു അല്ലിസ് ലിസ് പറഞ്ഞാൽ കള്ളൻ കള്ളന്മാർ എന്നെ പേടിക്കുന്നു മൻ അന അപ്പോൾ ഞാൻ ആരാണ് ഈ ചിത്രം നോക്കൂ അല്ലേ മനസ്സിലായില്ലേ ശരി അപ്പോൾ ആ ഉത്തരമാണ് ഇവിടെ എഴുതേണ്ടത് മൂന്നാമത്തേത് യുഹിബുനി അൽ അത്ഫാൽ എന്നെ കുട്ടികളെല്ലാം ഇഷ്ടപ്പെടുന്നു യുഹിബുനി എന്ന എന്നെ ഇഷ്ടപ്പെടുന്നു അൽ അത്ഫാൽ കുട്ടികൾ തറാനി ഫിൽ കറിയത്തി വൽ മദീന മുമ്പിൽ വന്ന അതേ തന്നെയാണ് എന്നെ ഗ്രാമത്തിലും പട്ടണത്തിലുമെല്ലാം കാണാൻ കഴിയും ഇന്ദി മുദരിസൂന വ മുദരിസാത്ത് എൻ്റെ അടുത്ത് ആരൊക്കെയുണ്ടറിയോ മുദരിസൂൻ അധ്യാപകരുണ്ട് മാഷ്മാരുണ്ട് മുദരിസാത്ത് ടീച്ചർമാരും ഉണ്ട് മൻ അന അപ്പോൾ ഞാൻ ആരാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതെന്താണ് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ പേരാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത് അടുത്ത നാലാമത്തത് അന ഫി ഹിദ്മത്തിന്നാസ് അത് മുമ്പിൽ വന്നിട്ടുണ്ട് അന ഞാൻ ഫി ഹിദ്മത്തിന്നാസ് ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നവനാണ് അന ഫി ഹിദ്മത്തിന്നാസ് ഞാൻ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നവനാണ് ഔസിലു റസായിൽ ഊസിലു റസായിൽ വൽ കുത്തുബ് ഞാൻ എന്ത് ചെയ്യുന്നറിയോ റസായിൽ കത്തുകൾ കുത്തുബ് പുസ്തകങ്ങൾ ഇതെല്ലാം എത്തിക്കുന്നു ഊസിലു ഞാൻ എത്തിക്കുന്നു റസായിൽ കത്തുകൾ കുത്തുബ് പുസ്തകങ്ങൾ തറാനി ഫിൽ കറിയത്തി വൽ മദീന എന്നെ പട്ടണത്തിലും ഗ്രാമത്തിലുമെല്ലാം കാണാൻ കഴിയും മൻ അന ഞാൻ ആരാണ് അതവിടെ ചിത്രത്തിൽ കണ്ട അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ അപ്പം അതിൻ്റെ അറബി വാക്കാണ് നിങ്ങളിവിടെ എഴുതേണ്ടത് വളരെ എളുപ്പമുള്ള പ്രവർത്തനമാണല്ലോ അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യണം അത് ആ ചിത്രങ്ങൾ നോക്കി കടങ്കഥ വായിച്ച് അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഈ തന്നിരിക്കുന്ന ചിത്രങ്ങളുടെ പേരുകളാണ് ഇവിടെ എഴുതി അയച്ചു തരേണ്ടത് ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നുലവിൻ വനഉത് കളർ കൊടുക്കാം നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താം അല്ലേ രൂപങ്ങളുടെ ഒരു പാഠം തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ നക്തഷിഫു അൽ മുസല്ലസ് വദ്ദായിറ വൽ മുറബ്ബ വൽ മുസ്തത്തിൽ പിന്നെ സുവർ സുമ്മ നുലവിൻ വനക്തുബുൽ അദദ് എന്താ പറയുന്നത് നക്തഷിഫു കണ്ടുപിടിക്കാം എന്തൊക്കെയാണ് കണ്ടുപിടിക്കുന്നത് അൽ മുസല്ലസ് മുസല്ലസ് പറഞ്ഞാൽ സലാസിൽ എന്ന് പറഞ്ഞാണ് അല്ലേ ത്രികോണം അദ്ദായിറ വൃത്തം വൽ മുറബ്ബ മുറബ്ബ പറഞ്ഞാൽ ചതുരം വൽ മുസ്തത്തിൽ എന്താണ് ദീർഘചതുരം ഇവയെല്ലാം കണ്ടെത്താം മിനസ്സൂറത്തി ചിത്രത്തിൽ നിന്ന് സുമനുലവിൻ എന്നിട്ട് നമുക്ക് കളർ കൊടുക്കാം വനക്തുബുൽ അദദ് ഓരോന്നും എത്ര പ്രാവശ്യം ഉപയോഗിച്ചു എന്നതിൻ്റെ എണ്ണവും നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് ചിത്രം കാണാൻ ഒരു കിത്താറിൻ്റെ ചിത്രമാണ് ഇത്. രൂപങ്ങൾ കൊണ്ടാണ് വരച്ചിട്ടുള്ളത്. മുസല്ലസും ദായിറത്തും മുറബ്ബാവും മുസ്തത്തിലും കൊണ്ടാണിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഞങ്ങൾ ഈ ചിത്രത്തിന് കളർ കൊടുക്കുക. അതിനുശേഷം ഇത് ഇവിടെ അതിൻ്റെ എണ്ണം എഴുതാനുള്ളൊരു ഭാഗമുണ്ട്. ഇവിടെ മുസല്ലസ് ത്രികോണത്തിൻ്റെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ എത്രയാണ്? രണ്ടെണ്ണം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മുസ്തത്തീലിൻ്റെ എണ്ണം നോക്കിയിട്ട് അവിടെ എഴുതുക. മുറബ്ബ ചതുരത്തിൻ്റെ എണ്ണം എഴുതുക. ദായിറ വൃത്തത്തിൻ്റെയും എണ്ണം എഴുതുക. എണ്ണം എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അറബി അക്കത്തിലാണ് എഴുതേണ്ടത്. ഓക്കെ, ശരി. ഇതിൻ്റെ ബാക്കിയുള്ള 5 പഠന പ്രവർത്തനങ്ങൾ കൂടി നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.